അലഹമ്മി റബുലാലമീൻ അലഹമുൽ കഫ വസ്സലാമൻ അല ഇബാദിഹി ലീൻ അസ്തഫാ അമ്മാബാഗ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാത്ത ഇസ്ലാം മനുഷ്യന് ഏറെ വിലയും നിലയും കൽപ്പിക്കുന്ന ഒരു സം തത്വസംഹിതയാണ് ഇസ്ലാമിലൂടെ മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള താഴ്ചകളും കുറവുകളും പരിഹരിക്കപ്പെടുകയും മനുഷ്യർ ഏകോദര സഹോദരങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു വലിയ പ്രത്യയശാസ്ത്രം എന്ന് നമുക്ക് ഇസ്ലാമിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ആ ഇസ്ലാം ഇവിടെ വരുന്ന ഘട്ടത്തിലൊക്കെ അടിമത്വവും ജാതീയതയും ഉപജാതികളും ഗോത്രങ്ങളും ഗോത്രമഹിമയും കൊണ്ട് പരസ്പരം കലഹിക്കുകയും അതിൻ്റെ പേരിൽ യുദ്ധങ്ങൾ നടക്കുകയും കൊലപാതകങ്ങൾ നടക്കുകയും ചെയ്തിരുന്ന ഒരു ഘട്ടമായിരുന്നു എന്നാൽ ഇസ്ലാം ആ നെറുകേടുകളെ മുഴുവനും മായ്ച്ചുകളയുകയും മനുഷ്യർ തുല്യരാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു മനുഷ്യർ ജന്മം കൊണ്ട് എല്ലാവരും തുല്യരാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതാണ് എന്നാൽ മനുഷ്യരിൽ വ്യത്യാസം സംഭവിക്കുന്നത് കർമ്മങ്ങൾ കൊണ്ടാണ് ആരാണോ കൂടുതൽ കർമ്മങ്ങൾ നടത്തി സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ കൂടുതൽ അടുക്കുന്നുവോ അവന് അവന് അവൻ്റെ ദർജകൾ അവൻ്റെ സ്ഥാനങ്ങൾ ഉയർച്ച സംഭവിക്കും എന്നാൽ ജന്മം കൊണ്ട് മനുഷ്യരിൽ അവൻ്റെ തൊലിയുടെ നിറമോ അവൻ്റെ ഗോത്രമോ അവൻ്റെ കുടുംബമോ നോക്കി ഒരു വ്യത്യാസവും ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്നത് അടിസ്ഥാനപരമായ വസ്തുതയാണ് കൊല്ലുക്കുമിൻ ആദം ആദമിൻ തുറാബ് നിങ്ങൾ എല്ലാവരും ആദമിൻ്റെ മക്കളാണ് എത്ര സമത്വത്തിൻ്റെ വാക്കാണ് ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് ആദമാണെങ്കിൽ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമില്ല അനറബിക്ക് അറബിയേക്കാൾ സ്ഥാനമില്ല കറുത്തവന് വെളുത്തനേക്കാൾ സ്ഥാനമില്ല വെളുത്തവന് കറുത്തവനേക്കാൾ സ്ഥാനമില്ല നിങ്ങളെല്ലാവരും സമന്മാരാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സമത്വത്തിൻ്റെ ശൈലി സമത്വത്തിൻ്റെ രീതി എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനും ഹദീസുകളും നാം പരിശോധിച്ചാൽ ധാരാളം തെളിവുകൾ ഇത് സൂചിപ്പിക്കുന്ന ധാരാളം ആയത്തുകളും ഹജീസുകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് ചുരുക്കത്തിൽ ഈ സമത്വ ഭാവന നാം നമ്മിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട് ഒരാളോടും ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കുന്ന ഒരു രീതി നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല ഒരാളെയും ഇത്തരത്തിലുള്ള ജന്മന അവൻ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും കുറവുകളുടെ പേരിൽ അവനെ മാറ്റി നിർത്താനോ അവനെ പരിഹസിക്കാനോ അവനോട് നിസ്സഹകരണം ഏർപ്പെടുത്താനോ പാടില്ല എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ ആളുകളിൽ പോലും ധാരാളം ശാഖകളും വിഭാഗീയമായ ഘടകങ്ങളും ഇന്ന് നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പേരുകൊണ്ട് മുസ്ലിം എന്ന് പറയുമ്പോഴും അതിനുള്ളിൽ ധാരാളം തട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് മനുഷ്യർക്ക് ചിലർക്ക് ചിലരെക്കാൾ ഗോത്രം കൊണ്ടും അവൻ്റെ കുടുംബം കൊണ്ടും അവൻ്റെ തറവാട് കൊണ്ടുമൊക്കെ വ്യത്യാസം കൽപ്പിക്കുന്നത് ഇന്ന് കാണുന്നുണ്ട് വടക്കേന്ത്യയിലൊക്കെ ഇതിലേക്ക് നോക്കിയാൽ വിവിധ തരത്തിലുള്ള വ്യത്യാസങ്ങൾ പേരുകൾ തന്നെ ഇട്ടുകൊണ്ട് ഉയർന്നവരെയും താഴ്ന്നവരെയും ഒക്കെ വിശേഷിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും സയ്യിദെന്നും ഖാനൊന്നും അതുപോലെ തന്നെ സമാനമായ അഹ്ല എന്നും അസ്ഫലെന്നും കുറൈഷിയുമെന്നും ഒക്കെ പറയുന്ന പേരുകൾ കൊണ്ട് തന്നെ അതൊരു അഭിമാന പേരായി കൊണ്ടു നടക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ സഹോദരൻ സലാം പറയുമ്പോൾ പരിചയപ്പെടുമ്പോൾ നീ ഏത് നീ ആരാണ് സയ്യിദാണോ ഖാനാണോ കുറൈഷിയാണോ അലയാണോ അസ്ഫലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മാത്രം പിന്നീടുള്ള സംസാരങ്ങൾ തുടങ്ങുന്ന രീതി പ്രവണതകൾ പോലും നിലനിൽക്കുന്നുണ്ട് സമുദായത്തിലെ ഉള്ളിലുള്ള ആളുകളിൽ സത്യവിശ്വാസികളിൽ പോലും ജോലിയുടെ പേരുള്ള തരംതിരിവുകൾ ഇന്ന് കണ്ടുവരാറുണ്ട് പലതരത്തിലുള്ള ന്യായ അന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ചില തൊഴിലെടുക്കുന്നവരെ അവരെ പരിഗണിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത തള്ളിക്കളയാവുന്ന ഒരു സംഗതിയല്ല യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് ഉദാഹരണം ബാർബർ പോലുള്ള തൊഴിൽ എടുക്കുന്ന ആളുകൾ അവരെ സമുദായത്തിൽ ഉയർന്നവരായി കണക്കാക്കപ്പെടാത്ത സ്ഥിതിവിശേഷമുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ വകതിരിവുകൾ ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനപരമായ ഒരു തത്വത്തിന് തത്വസംഹിതയ്ക്ക് എതിരല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം പ്രസൂർല്ലാഹി സാഹു അലഹി വസലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗത്തിന് വിരുദ്ധമല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം പക്ഷേ അറിവുള്ളവരും പണ്ഡിതന്മാരും ഉള്ള അടങ്ങുന്ന സമൂഹത്തിൽ തന്നെ കുടുംബങ്ങളിൽ തന്നെ അവരുടെ ഇടയിൽ തന്നെ ഇത്തരം വിഭാഗീയത സൃഷ്ടിക്കപ്പെടുമ്പോൾ എവിടെയോ നമ്മൾ പിഴയ്ക്കുന്നു നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നില്ല എന്നതിലാണല്ലോ കാര്യങ്ങൾ എത്തി എത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം ഉള്ളത് കൊണ്ട് കാര്യമായില്ല അവൻ എൻ്റെ കുടുംബക്കാരനാണോ അവൻ സയ്യിദാണോ അവൻ ഖുറൈഷിയാണോ അവൻ ആലയാണോ അഷ്റഫിയാണോ എന്നൊക്കെ നോക്കിയിട്ട് അവനെ കൂടെ കൂട്ടാനും സഹകരിക്കാനുമൊക്കെ ഉള്ള തീരുമാനമെടുക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിപ്പോകുന്നു അല്ലെങ്കിൽ അവനുമായി മിണ്ടാനോ അവനുമായി സലാം പറയാനോ അവനുമായി അടുത്തിടപഴകാനോ ശ്രമിക്കാറില്ല പരിഗണിക്കാറില്ല ചുരുക്കത്തിൽ നമ്മെ ല ഇലാഹില്ലാ മുഹമ്മദ് റസൂലുള്ള ഒരുമിച്ച് കൂട്ടി നമ്മെ ഒന്നാക്കി മാറ്റി ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ ഏകത്വമാണ് ഏകതയാണ് ആ അടിസ്ഥാന വാക്യം ഉൾക്കൊണ്ട് ഒന്നായി മാറിയ നമ്മളെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കപ്പുറം പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾക്കപ്പുറം നാം തന്നെ അതിർവരമ്പുകൾ കെട്ടി തിരിച്ചിട്ട് നാം അപ്പുറത്തും ഇപ്പുറത്തും മാറി നിന്ന് കലഹിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ഐക്യം തകർന്നു പോവുകയാണ് ചെയ്യുന്നത് ഏകത നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് മനസ്സുകൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു വിഭാ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ വിഭാഗീയതയാണ് എന്ന് രജീന്ദ്ര സച്ചാർ അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിഭാഗീയത അവസാനിപ്പിക്കുന്നതിന് നാം കഠിന അധ്വാനം ചെയ്യേണ്ടതുണ്ട് ഖുർആാനിൻ്റെ വഴിയിൽ പ്രവാചകൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ഉമ്മത്തിനെ മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും നിന്നുണ്ടാകുമ്പോഴേ നമുക്ക് ഐക്യവും ശക്തിയും ലഭ്യമാവുകയുള്ളൂ പ്രത്യേകിച്ച് ഇന്ന് ന്യൂനപക്ഷ ന്യൂനപക്ഷം പേര് നൽകി മുസ്ലിം ഉമ്മത്തിനെ ആക്രമിക്കാനും തകർക്കാനും ഒരു പക്ഷം അതിശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന മുസ്ലിങ്ങൾ ഇത്തരം വിഭാഗീയതയുടെ പേരിൽ അകന്നു പോകുന്നത് അവരെ കൂടുതൽ ക്ഷയിപ്പിക്കാനും നശിപ്പിക്കാനും മാത്രമേ കാരണമാവുകയുള്ളൂ എന്തു തന്നെയായാലും ശരി ഇത്തരം വിഭാഗീയതകൾ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് വസ്തുതാപരമാണ് അതുകൊണ്ട് തന്നെ ഈ പേര് പേരൊരുമിച്ച് കൂടിയ അള്ളാഹുവിൻ റസൂലിൻ്റെ ഉമ്മത്തുകളായ ഖുർആൻ അംഗീകരിക്കുന്ന ബൈത്തുല്ലാഹിയെ കിബിലയായി കാണുന്ന മുഴുവൻ ആളുകളെയും ഒരുപോലെ ജന്മം കൊണ്ട് ഒരുപോലെയാകുന്ന ഒരുപോലെ പരിഗണിക്കുന്ന ഒരവസ്ഥാവിശേഷം മാനസികമായ രീതി നാം ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടിയാകണം നമ്മുടെ ശ്രമങ്ങൾ ആ തരത്തിൽ ഐക്യം വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നമുക്ക് സാധ്യമാകട്ടെ അള്ളാഹു സുബാനുഹുത്താല നമുക്ക് അതിനുള്ള വഴികൾ തുറന്നു തരുമാറാകട്ടെ മനസ്സുകൾ വിശാലമാക്കി തരുമാറാകട്ടെ ഓ ആഹ് അലി അലഹദില്ലാ അബ്ബുലമീൻ അസലു അല്ലേക്കും വരഹമുല്ലാ വാ